സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കുഷ്ഠരോഗികളെ ചികിത്സിച്ച് കുഷ്ഠരോഗിയായി തീർന്ന മൊളോക്കായിലെ വിശുദ്ധ ഡാമിയന്റെ ഓർമ്മദിനമാണിത്. ക്രിസ്തു അഥവാ മിശിഹ ആരായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് യഹൂദർക്ക് നിരവധി സങ്കല്പങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഭാഷ്യങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിൽ രസകരവും എന്നാൽ അർത്ഥഗർഭവുമായ ഒന്നാണ് കുഷ്ഠരോഗിയായ മിശിഹ എന്നത്. ജെറുസലേമിന്റെ പടിവാതിലിന് പുറത്ത് കാത്തു നിൽക്കുന്ന അനേകം കുഷ്ഠരോഗികളിൽ ഒരുവൻ. സ്വന്തം വ്രണങ്ങൾ കഴുകിക്കളയുന്നതിലേറെ അവൻ മറ്റുള്ളവരുടെ വ്രണങ്ങളാണ് വൃത്തിയാക്കുന്നത്, മുറിപ്പെട്ട വൈദ്യനെ പോലെ. അതാണ് മിശിഹായുടെ ലക്ഷണമത്രേ. ഇന്ന് ക്രിസ്തു ആരെന്ന തിരിച്ചറിവ് മാത്രമല്ല, ക്രിസ്തു എപ്രകാരമുള്ളവനാണ് എന്നൊരു തിരിച്ചറിവ് കൂടി പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസ വഴികളുടെ കാഴ്ചയാണ് നാം തിരുവചനത്തിൽ കണ്ടെത്തുന്നത്. അപ്പോസ്തല പ്രവർത്തനം 10:22-30 വരെ. സ്തെഫാനോസിന്റെ വധത്തിന് ശേഷം മതമർദ്ദനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചിതറിപ്പോയ വിശ്വാസഗണങ്ങൾ വിജാതീയ ദേശങ്ങളിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ചെന്നെത്തിയ ചിലർ ഗ്രീക്ക് യഹൂദരോട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അടുത്ത ഒരു പടി കൂടി നാം ഇവിടെ കണ്ടെത്തുകയാണിന്ന്. ഗ്രീക്കുകാരായ വിജാതീയരോടും വ്യാപകമായ രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ തുടങ്ങിയെന്നത്. സഭ ഭൂമിശാസ്ത്രമായി വളർന്നുവെന്നതിൻ്റെ ലക്ഷണമല്ല ഇത്. സകല മനുഷ്യരെയും ദൈവിക ഐക്യത്തിലേക്കും ക്രിസ്ത്വാനുഭവത്തിലേക്കും കൊണ്ടുവരുന്നുവെന്നതാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ട പിസീദിയൻ അന്ത്യോക്കിയയല്ല, സിറിയൻ അന്ത്യോക്കിയയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വിജാതീയ ദേശങ്ങളിലേക്ക് ക്രിസ്തീയ സന്ദേശത്തിൻ്റെ പ്രവേശം 3 വ്യത്യസ്ത സരണികളിലൂടെയായിരുന്നുവെന്ന് C.K. ബാരറ്റ് എന്നൊരു പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്തെഫാനോസിൻ്റെയും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രഘോഷണ വഴികളിലൂടെ അങ്ങനെ രൂപപ്പെട്ട സമൂഹങ്ങൾ ഒരേ മനസ്സോടെ വിശ്വാസത്തെ ഒരുമിച്ച് കൊണ്ടുവരുന്നതും കൂട്ടായ്മകൾ സാധ്യമാക്കുന്നതും അത്ര സുഗമമായ കാര്യങ്ങളായിരുന്നില്ല. ഈ പ്രക്രിയകളെയും പ്രതിഭാസങ്ങളെയുമാണ് സുന്ദരമായി അവതരിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥം. അന്ത്യോക്യയിലെ വിശ്വാസ വളർച്ച കണ്ടപ്പോൾ ജെറുസലേം സഭ ഒരമ്മയെപ്പോലെ സഹായവും പരിപോഷണവും എത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 87. ഇന്നലെ നാം കണ്ടിരുന്നു സങ്കീർത്തനം 43 പറയുന്നത് കർത്താവിൻ്റെ ബലിപീഠത്തെക്കുറിച്ച്. ഹെബ്രായർ 13:10 ഈ ബലിപീഠത്തെ ക്രിസ്തീയ പുതുജന്മത്തിൻ്റെ കേന്ദ്രമായി വരച്ചിടുകയും ചെയ്യുന്നുണ്ട്. ആ ബലിപീഠം ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നാം നുകരുന്ന സ്നേഹത്തിൻ്റെ തീന്മേശ കൂടിയാണ്. സാധാരണയായി തീന്മേശയിൽ കുടുംബങ്ങൾ മാത്രമാണല്ലോ ഒത്തുകൂടുന്നത്. പക്ഷേ നമുക്കറിയാം, നാം ഇങ്ങനെ ഒത്തുകൂടുന്ന സഭയെ നാം വിളിക്കുന്നത് തന്നെ കാതോലികമെന്നാണ്, സർവ്വലോകത്തെയും പുണരുന്നത് എന്നർത്ഥം. ആദ്യ നൂറ്റാണ്ടിൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസാണ് ഈ പ്രയോഗം ആദ്യമായി നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ ഭൂമിശാസ്ത്രപരമായ വളർച്ചയെ കുറിക്കാനല്ല, ഒരു കുടുംബം എന്ന രീതിയിൽ സഭ സകല മനുഷ്യരുടെയും പ്രവേശനം ഉൾക്കൊള്ളുന്നുവെന്ന് കുറിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജെറുസലേമിനെ വലിയൊരു വീടായിട്ട് സങ്കീർത്തനം 87 വിവരിക്കുന്നത്. അവരുടെ പരമ്പരാഗത ശത്രുക്കൾ പോലും പറയുന്നു അവർ അവിടെ ജനിച്ചതാണ് എന്ന്. ഭൂമിയുടെ അതിർത്തികളിൽ വസിക്കുന്നവരും പറയുന്നു അവരെല്ലാം ജെറുസലേമിൽ ജനിച്ചതാണെന്ന്. അതാകട്ടെ ദൈവം സാധ്യമാക്കുന്നൊരൈക്യമാണ്. സഭ എല്ലാ ജനതകളുടെയും ഈറ്റില്ലം ജന്മവീടായി മാറുന്നു. ഇന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം ഈ ചരണം തന്നെയാണ് കാണുന്നത്. നിറയെ കുട്ടികളുള്ള ഒരു വീട്ടിലെ ഒച്ചയാനക്കങ്ങൾ പോലെ ദൈവത്തിൻ്റെ കുഞ്ഞാടുകളുടെ മധുരഗീതം. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം തുടർന്ന് പറയുന്നുണ്ട് ഈ അന്ത്യോക്യയിൽ വെച്ചാണ് വിശ്വാസികൾ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന്. ആരാണ് അങ്ങനെ അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. റോമൻ അധികാരികളായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നൊരു പക്ഷമുണ്ട്. ക്രിസ്ത്യാനോയി, ക്രിസ്ത്യാനികൾ എന്നത് അവർ നിയമപരമായി രേഖാപരമായി കുറിച്ച് നൽകിയ ഒരു പേരാണത്രേ. അങ്ങനെയെങ്കിൽ ആ ഒരു നാമം ആ സമൂഹത്തെ നിയമലംഘകരായിട്ടും വിഘടനവാദികളായിട്ടും മുദ്രകുത്തിക്കൊണ്ടായിരിക്കണം. അക്കാലത്തെ റോമൻ രേഖകൾ ഇത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികൾ റോമിൻ്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും ഭീഷണിയാണെന്ന് വിവരിക്കുന്നവ. അതല്ല, ഇനി വിശ്വാസികൾ തങ്ങളെ തന്നെ വിളിച്ച പേരായിരിക്കാം അതെന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് അവരുടെ ആത്മാവബോധത്തിൻ്റെ സൂചനയാണ്, മാർക്ക് ഓഫ് ഐഡൻറ്റിറ്റി. ചുറ്റുമുള്ള വിജാതീയരിൽ നിന്ന്, യഹൂദരിൽ നിന്ന് തങ്ങളെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവും പ്രഘോഷണവും. പഴയ ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുന്ന യുദ്ധവീരനായ ക്രിസ്തു അഥവാ മിശിഹായല്ല ഈ വിശ്വാസത്തിൻ്റെ ആധാരം. കുരിശിലേറ്റപ്പെട്ട സർവ്വജനത്തിനും രക്ഷ കൊണ്ടുവരുന്ന മിശിഹായെയാണ് അവർ ഈ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ മുദ്ര പേറുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന്. നാം തൊട്ടുമുൻപേ കണ്ട അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ലേഖനങ്ങളിൽ ഈ ആത്മാവബോധത്തെ പ്രകടിപ്പിക്കുകയാണ് ക്രിസ്ത്യാനി എന്ന പദത്തിലൂടെ. പുതിയ നിയമത്തിലാകട്ടെ അപ്പോസ്തല പ്രവർത്തനം 26, 28, 1 Petrus 4 എന്നീ ഭാഗങ്ങളിലാണ് ക്രിസ്ത്യാനി എന്ന പദം ആവർത്തിക്കപ്പെടുന്നതും. ഇന്ന് യോഹന്നാൻ 10:22 മുതൽ അത് ശൈത്യകാലമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹ ആരംഭിക്കുകയാണ്. അത് വിമൂകതയുടെ ദുരിതാരംഭത്തിൻ്റെ സൂചനയാണ്. ദേവാലയ പ്രതിഷ്ഠാ തിരുനാളായിരുന്നുവെന്നും ശ്രീഹ പറയുന്നുണ്ട്. യഥാർത്ഥ ദേവാലയം ക്രിസ്തുവാണെന്ന് പറയുകയാണ് ഈ സൂചന. നവജെറുസലേമിൽ നാഥനല്ലാതെ വേറൊരു ദേവാലയം ഉണ്ടായിരുന്നില്ല, വെളിപാടുകാരൻ കണ്ടതുപോലെ. എല്ലാ ജനതകളും എത്തിച്ചേരുന്ന ആ ഒരു ദേവാലയം ക്രിസ്തുവാണ്, കുഞ്ഞാട് തന്നെയായ ദേവാലയം. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ആ കുഞ്ഞാട് സർവ്വ ആട്ടിൻപറ്റങ്ങളെ നയിക്കുന്ന ഇടയനായി മാറുന്നു. കാരണം അവന് മുറിവുകളുടെ ആഴമറിയാം, അതിനാൽ തന്നെ അവൻ്റെ കരുണയ്ക്കും അത്രമേൽ ആക്കമുണ്ട്. സഭ കാതോലികമെന്ന് പറയുമ്പോൾ ഈ കാരുണ്യാതിരേഖത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടവരെന്നാണ് അർത്ഥം. നാഥൻ്റെ വാക്കുകളിലും ചലനങ്ങളിലും തൻ്റെ പ്രതിയോഗികൾക്ക് പിടികൊടുക്കാതെ അവൻ വഴുതുകയാണ്. കണ്ണുകളും ഹൃദയവും തുറന്ന് അവനെ തേടുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അവനെ കണ്ടെത്താനാകൂ. അല്ലാത്തവർക്ക് നാഥൻ എന്നും ഒരു പിടികിട്ടാപ്പുള്ളിയായിരിക്കും. സോളമൻ്റെ മണ്ഡപത്തിലായിരുന്നു നാഥൻ ഉലാത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് യഹൂദരും അയഹൂദരും ഒരുപോലെ വന്നു ചേർന്നിരുന്ന ദേവാലയത്തിൻ്റെ ഒരു വിളമ്പാണത്. ആദ്യകാല സഭയുടെ പ്രഘോഷണ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അത്. യഹൂദനും അയഹൂദനും ഒന്നു ചേർന്ന് സഭ വളരുന്നതിൻ്റെ ആ സ്നേഹസങ്കലനം ഇവിടെ നിറവേറുകയാണ്. ജനം നാഥനോട് ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാണോ എന്ന് വ്യക്തമായി പറയാൻ. അവൻ വ്യക്തമായി പറയാഞ്ഞിട്ടല്ല, പ്രവർത്തിക്കാഞ്ഞിട്ടുമല്ല, അവർ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങൾ തുറക്കാൻ നാഥൻ വീണ്ടും ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന ആടുകളുടെ ഉപമാനം അവതരിപ്പിക്കുകയാണ്. അവിടുന്ന് തുടർന്ന് പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. തൻ്റെ ദൈവത്വം നാഥൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തൻ്റെ കരുണയുടെയും കൃപയുടെയും സ്നേഹത്തിൻ്റെയും ആഴവും കൂടി പ്രകടമാക്കുകയാണ്.